ചൂടിൽ കണ്ടന്തര ഗവൺമെന്റ് യുപി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എങ്ങനെയല്ലാമെന്ന് നേരിട്ട് മനസ്സിലാക്കിയത് കുട്ടികളിൽ വേറിട്ട ഒരു അനുഭവമായി ഇലക്ഷനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും എല്ലാം കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കണ്ടന്തര ഗവൺമെന്റ് യുപി സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ 2023 എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് നടത്തിയത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്ക് ഐസിടി കോർഡിനേറ്റർ താജുദ്ദീൻ നിർദ്ദേശങ്ങൾ നൽകി ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുവാനായി എത്തിയ കുട്ടികളിൽ പലരുടെയും മുഖത്ത് ആദ്യമായി വോട്ട് ചെയ്യുന്നതിന്റെ പരിഭ്രമവും ആശങ്കയും പ്രകടമായി വാർഡ് മെമ്പർ പ്രീതി വിനയൻ ഹെഡ്മിസ്ട്രസ് ആശ മാത്യു പി ടി എ പ്രസിഡന്റ് ബാവ മാഹിൻകുട്ടി വൈസ് പ്രസിഡന്റ് ഷെമീർ അധ്യാപകർ തുടങ്ങിയവർ കുട്ടികൾക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പമുണ്ടായിരുന്നു അടുത്ത പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ അടുത്ത ജനാധിപത്യ എന്താണെന്നും അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളിലേക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവർക്കൊരു കരുതലും കുട്ടികളിലേക്കുള്ളൊരു ആത്മവിശ്വാസവും നേടിയെടുക്കുവാൻ വേണ്ടിയും അതേപോലെ അവർക്ക് നല്ലൊരു പ്രചോദനവും ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്തര സ്കൂളിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മക്കൾ അതിൽ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇനി തുടർന്നും നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് ക്ലാസ് ലീഡേഴ്സിനെയും അവരിൽ നിന്ന് സ്കൂൾ ലീഡറിനെയുമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആശ മാത്യു അറിയിച്ചു ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണെന്ന് പാഠപുസ്തകത്തെ കൂടാതെ കുട്ടികളുടെ അനുഭവത്തിലൂടെ കുട്ടികൾ പഠിച്ച ഒരു ദിവസമായിട്ടാണെന്ന് കണക്കാക്കുന്നത് കാരണം അവർ അവരുടെ ലീഡറെ അവർ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ലീഡറായി കഴിയുമ്പോൾ അവൻ എങ്ങനെയാണ് അവനെ എല്ലാ കുട്ടികളും കൂടിയാണ് തിരഞ്ഞെടുത്തത് ആ ഒരു ഉത്തരവാദിത്വവും കർത്തവ്യവും അവനിൽ വളരാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു നമ്മളിത് സംഘടിപ്പിച്ചത് പക്ഷേ ഇത് ഇതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക അതിൻ്റെ ആ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക അതിനെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇനി വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഇതെല്ലാം അത് കഴിഞ്ഞ് സത്യപ്രതിജ്ഞാ ചടങ്ങും കൂടി ഇത് നടക്കും അതിനുശേഷം ആ ലീഡർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും ചിഹ്നങ്ങൾ തെരഞ്ഞെടുത്തും വോട്ട് അഭ്യർത്ഥിച്ചും ശരിക്കുമുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അതുതന്നെയാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെട്ടത് വോട്ട് ചെയ്യുവാനായി 18 വയസ്സ് വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നതിലുള്ള സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു ഞാൻ ഈ സ്കൂളിൽ ആർട്സിന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾക്ക് ഈ വോട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്കും വോട്ട് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ 18 വയസ്സാവാണ്ട് വോട്ടൊന്നും നടക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് വോട്ടിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്ത് റെഡിയാക്കി തന്ന ഞങ്ങളെ സ്കൂളിലെ ടീച്ചർമാർക്കും പി ടി എ ഭാരവാഹികൾക്കും ഞങ്ങളുടെ താജുദ്ദീൻ സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി വോട്ടെണ്ണലിൻ്റെ ആകാംക്ഷയിലും ആരാണ് വിജയി എന്നറിയുവാനുമുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ